സൗദിയിൽ സ്പോൺസർ ആവശ്യമില്ലാത്ത പ്രീമിയം ഇഖാമയ്ക്ക് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. സൗദിയിൽ സ്വദേശികൾക്കുള്ള നിരവധി ആനുകൂല്യങ്ങൾ വിദേശികൾക്കും ലഭ്യമാക്കുന്ന പ്രീമിയം ഇഖാമയ്ക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനിൽ 3 ഘട്ടങ്ങളായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആജീവനാന്ത കാലാവധിയുള്ളതും ഓരോ വർഷവും പുതുക്കേണ്ടതും എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് പ്രീമിയം ഇഖാമ അനുവദിക്കുന്നത്. വർഷാവർഷം പുതുക്കുന്ന ഇഖാമയ്ക്ക് 800,000 റിയാലാണ് ഫീസ്. പിന്നീട് ഓരോ വർഷത്തേക്ക് ഓരോ 100,000 9 ആനുകൂല്യങ്ങളാണ് ഇങ്ങനെ താമസരേഖ കൈവശപ്പെടുത്തുന്നവർക്ക് ലഭിക്കുക. രാജ്യത്ത് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ച പദ്ധതികളിലൊന്നാണ് പ്രീമിയം ഇഖാമ. വൻകിട സംരംഭകർക്ക് പുറമെ ഇടത്തരം സംരംഭം ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. വലിയ വരുമാനക്കാർക്കും പദ്ധതി ഗുണം ചെയ്യും. അപേക്ഷകൾ സ്വീകരിക്കുന്നതും തുടർ നടപടിയുമായി പ്രീമിയം റെസിഡൻസി സെന്റർ ആരംഭിച്ചു. സാമ്പത്തിക വികസന കാര്യ കൗൺസിലുമായി സഹകരിച്ച് ഭരണപരമായും സാമ്പത്തികപരമായും സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്രമാണ് പ്രീമിയം റെസിഡൻസി സെന്റർ. www.spursgov.sa എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. സൈറ്റിൽ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്താൽ 3 വട്ടം വഴി നടപടികൾ പൂർത്തിയാക്കാം. 21 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രീമിയം ഇഖാമയ്ക്ക് അപേക്ഷിക്കാം. ആരോഗ്യ സാമ്പത്തിക റിപ്പോർട്ടും സൗദിയിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ല എന്ന റിപ്പോർട്ടും വേണം. രാജ്യത്തിനകത്തു നിന്ന് അപേക്ഷകൾ നൽകുന്നവർ ഇപ്പോഴത്തെ ഇഖാമ വിവരങ്ങൾ കൂടി നൽകണം. രേഖകളെല്ലാം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകാനാകും. ആജീവനാന്ത കാലാവധിയുള്ള പ്രീമിയം ഇഖാമയ്ക്ക് 800,000 റിയാലാണ് ഫീസ്. ഓരോ വർഷവും പുതുക്കുന്ന തരത്തിലാണെങ്കിൽ 100,000 റിയാൽ നൽകണം. വെബ്സൈറ്റിൽ വിവരങ്ങളും രേഖകളും നൽകി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അർഹനാണെങ്കിൽ ഇക്കാര്യം ഇമെയിൽ വഴി അറിയിക്കും. അതിനുശേഷം ഫീസ് അടച്ചാൽ മതിയാകും. ഫീസ് അടച്ചാൽ 1 മാസത്തിനകം ഇഖാമ ലഭിക്കും. സൗദിയിൽ സ്പോൺസർ ആവശ്യം അല്ല എന്നതിന് പുറമെ ബന്ധുക്കൾക്ക് സൗജന്യമായി സന്ദർശക വിസകൾ, വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള അവകാശം, രാജ്യത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഉടമസ്ഥാവകാശം, മക്കയിലെയും മദീനയിലെയും റിയൽ എസ്റ്റേറ്റ് ഉപയോഗം, സ്വകാര്യ വാഹനങ്ങൾ സ്വന്തമാക്കാം, രാജ്യത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാനും തിരിച്ചു വരുവാനും സ്വാതന്ത്ര്യം, വിമാനത്താവളങ്ങളിലെ സ്വദേശികളുടെ സൗകര്യങ്ങൾ തുടങ്ങിയവയൊക്കെ പ്രീമിയം ഇഖാമ സ്വന്തമാക്കുന്നവർക്ക് ലഭ്യമാകും. കാലാവധി തീരാത്ത പാസ്പോർട്ട് ഉണ്ടായിരിക്കുക. അപേക്ഷകന് 21 തികയുക. ക്രിമിനൽ കേസുകളില്ല എന്ന് തെളിയിക്കുന്ന രേഖ, ആരോഗ്യ സാമ്പത്തിക വിവരങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ട്. അപേക്ഷകൾക്ക് സൗദിക്കകത്ത് ആണെങ്കിൽ നിലവിൽ നിയമവിധേയമായി സൗദി താമസരേഖയുള്ളവരായിരിക്കുക എന്നിവയാണ് അപേക്ഷയിലുള്ള നിബന്ധനകൾ. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രീമിയം ഇഖാമ. പ്രീമിയം ഇഖാമയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിഷൻ 2030 ഭാഗമായി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ച പദ്ധതികളിലൊന്നാണ് പ്രീമിയം ഇഖാമ. അതുവഴി വൻ നിക്ഷേപ സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.